അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഇനി ഒരിക്കലും തിരഞ്ഞെടുപ്പ് നടക്കില്ല എന്നും ജനാധിപത്യ സംവിധാനം അവർ ഇല്ലാതാക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കേന്ദ്രമന്ത്രി അമിത്ഷാ ഏറ്റവും വലിയ അലക്കുകല്ലാണെന്നും അഴിമതിക്കാരായ നേതാക്കളെ മോദി ഓരോന്നായി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അമിത്ഷാ അവരെ അലക്കി വെളുപ്പിക്കുന്ന പണി ഏറ്റെടുക്കുകയും ചെയ്തു എന്നും ഖാർഗെ പരിഹസിച്ചു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 23 പ്രതിപക്ഷ നേതാക്കളെ BJP അഴിമതിക്കാരാക്കി. അവരെ ഭീഷണിപ്പെടുത്തി പ്രധാനമന്ത്രി മോദി BJPയിൽ ചേർത്തു. ഒരിക്കൽ കള്ളന്മാരെന്നും അഴിമതിക്കാരെന്നും വിളിച്ചവരെ BJP അവരുടെ മടിത്തട്ടിലിരുത്തി സംരക്ഷിക്കുകയാണ്. MLA മാരെയും MP മാരെയും നിങ്ങൾ വിലക്കെടുത്തു, എന്തിന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ വരെ? ഖാർഗെ ആഞ്ഞടിച്ചു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഏറ്റവും വലിയ അലക്കുകല്ലാണെന്ന് ഖാർഗെ പരിഹസിച്ചു. അഴിമതിക്കാരായ നേതാക്കളെ മോദി ഓരോന്നായി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അമിത്ഷാ അവരെ അലക്കി വെളുപ്പിക്കുന്ന പണി ഏറ്റെടുത്തു. അലക്ക് കഴിഞ്ഞ് ഗഡ്കരി പുറത്തെടുക്കുന്നു. BJPയുടെ അലക്കുകല്ലിൽ വെളുപ്പിക്കപ്പെട്ടാൽ നേതാക്കൾ ശുദ്ധരായി, അവർ പിന്നെ അഴിമതിക്കാരെയല്ല, ഖാർഗെ പറഞ്ഞു. നിങ്ങൾ പുതിയ പാർലമെന്റ് ഉണ്ടാക്കി എന്നാൽ അതിന്റെ ശിലാസ്ഥാപന വേളയിൽ അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു? ഉദ്ഘാടന ദിവസം ഗോത്രവർഗ വിഭാഗക്കാരിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും അകറ്റി നിർത്തി. അതുപോലെ രാം മന്ദിറിന്റെ ഉദ്ഘാടനത്തിനും രാഷ്ട്രപതിയെ ക്ഷണിച്ചില്ല എന്നും ഖാർഗെ ആരോപിച്ചു. ജനാധിപത്യം സംരക്ഷിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വളരെ ശ്രദ്ധയോടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. 7 ഘട്ടങ്ങളായിട്ടാണ് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 19 April ആദ്യഘട്ടം, June 4 വോട്ടെണ്ണും. ന്യൂസ് ഡെസ്ക്, മേഘ്ന വിഷൻ.